ദേവാമൃതം ദേവാമൃതത്തിൽ അടുത്തതായി വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി എന്നത്തേം പോലെ ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ വാസ്തുജ്യോതിഷാചാരനായ ഡോക്ടർ ഡെന്നിസ് ജോയിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഡെന്നിസ് കത്തിലേക്ക് അടയ്ക്കാം അല്ലേ സർ ഓക്കെ ഡിയർ സാർ ഞാൻ കട്ടപ്പനയിൽ നിന്നും എഴുന്ന കത്താണിത് ഇവിടെ പത്ത് വർഷമായി വീട് പണിത് താമസിക്കുന്നു എന്നും ഓരോരോ പ്രോബ്ലംസ് ആണ് തൊഴിൽപരമായി ഒരു പുരോഗതിയും ഇല്ല ഞാൻ കുറച്ച് വൈകിയാണ് വിവാഹം കഴിച്ചത് ഇപ്പോൾ കുട്ടികളും ഇല്ല എൻ്റെ വീടിൻ്റെയും വസ്തുവിൻ്റെയും പ്ലാൻ ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണം ഇതിൻ്റെ വീടിൻ്റെ പ്ലാൻ എനിക്ക് അയച്ചതെന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഒരു കിണർ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വെള്ളം കെട്ടി കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ആ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം യൂഡ്ലെസിനൊക്കെ കംപ്ലയിൻറ്റ് വരാനും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം കിണർ പുറത്താക്കാനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും വീടിന് തൊഴിൽഭാഗങ്ങളുണ്ടാകും കുട്ടികളുടെ പോർഷൻ ഉണ്ടാവും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം ഇങ്ങനെ ഇട്ടു പോകണമെങ്കിൽ എപ്പോഴും ഉണ്ടാകും ഇതിൽ കുട്ടികളുടെ പോർഷൻ മിസ്സിങ് ആയിട്ടുള്ള വീടായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് താമസിക്കുമ്പോൾ ചിലപ്പം പിള്ളേർ ഉണ്ടാവാതിരിക്കാം ഇനി അഥവാ ഉണ്ടായാൽ തന്നെ പിള്ളേരെ കൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളും അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് ക്ലിയർ ചെയ്യണം അതുപോലെ വസ്തു സംബന്ധമായിട്ട് ദോഷം കാണുന്നുണ്ട് ഒരുപാട് പേര് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വന്നിട്ടുള്ള ഭൂമിയാണ് ഒരു ആർക്കും സ്ഥിരമായിട്ട് ഇതിനകത്ത് താമസിച്ച് സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത് വസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് അതിന് വീട്ടുന്ന പരിഹാരങ്ങൾ ഏതായാലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ ഇത് പണ്ട് പ്രശ്നം നോക്കുന്ന സമയത്ത് ഇത് പണ്ട് കാാവ് അടുത്ത് നിറഞ്ഞിരുന്ന സ്ഥലമായിട്ടാണ് കാണുന്നത് അത് വെട്ടിക്കളഞ്ഞു പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള സർപ്പത്തിൻ്റെ വിഷയങ്ങൾ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിനെക്കുറിച്ച് ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ വീട് നിൽക്കുന്നത് ശരിക്കും മരണ ചുറ്റിലാണ് മരണ ചുറ്റിൽ നിൽക്കുന്ന വീടെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മരണ തുല്യ ക്ലേശത്തെ ഉണ്ടാവുന്നതാണ് അപ്പം കഷ്ടപ്പാടും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് എന്നും ഒരു ഗതിയും പരിഗതി ഒന്നും ഉണ്ടാവില്ല ചിലപ്പം പൈസ വന്നാൽ തന്നെ അത് അതിൻ്റെ ഒരു വഴി കൂടെ പോകും ഐശ്വര്യം വന്നാലും അത് സ്ഥിരമായിട്ട് നിൽക്കില്ല കുറേ നാളത്തെ ഉണ്ടാകും എപ്പോഴും ഒരു പ്രോഗ്രസ് കുറേ ഉണ്ടാകും അപ്പോൾ അത് ചുറ്റളവിൻ്റെ വിഷയമാണ് അത് ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ വീട് ശരിക്കും സ്ഥാനത്തല്ല വീട് നിൽക്കുന്നത് കാണിച്ചാൽ നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന് കൃത്യമായിട്ട് ഇന്ന സ്പേസിലെ എത്ര എത്ര സ്പേസ് വീടണമെന്ന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് ആ കണക്കിന്റത് തെറ്റാണ് അപ്പം കൃത്യമായിട്ടുള്ള അളവിൽ വാസ്തു മണ്ഡലം തിരിച്ച് വീട് കൃത്യമായിട്ടുള്ള സ്ഥാനത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം ഇവർക്ക് അധികം താമസിക്കാതെ മാറി കിട്ടുന്നു ഒരു രണ്ട് വർഷത്തിനകം കുഞ്ഞുങ്ങളുടെ ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാവും അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഈയൊരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ ആ വിഷയങ്ങൾ മാറി കിട്ടും അപ്പം ചുറ്റളവിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം അതുപോലെ ലാൻഡിന് നല്ല തോളുണ്ട് അത് ക്ലിയർ ചെയ്യണം അതേപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് കിണറുണ്ട് അതിനും പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ കുറെ ശാന്തതും ഇപ്പോഴത്തെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും സാർ നമ്മളിപ്പം ചില സ്ഥാപനങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ കടകളൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ നമ്മൾ വാസ് നോക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ടോ കടകളിലെ പ്രശ്നം എന്താ നമുക്ക് എപ്പോഴും കട എപ്പോഴും നമ്മുടെ സ്വന്തം ആവണമെന്നില്ല അത് തന്നെയല്ല അത് ചിലപ്പോൾ ഒരു പത്ത് മുറി പന്ത്രണ്ട് മുറി ഒന്നിച്ചുള്ളതാകും അപ്പൊ അതിന്റെ ഒരു ഭാഗത്തുള്ള ഒരു മുറി അല്ലെ രണ്ട് മുറി ആയിരിക്കും നമ്മൾ ഒരാൾ എടുക്കുക അപ്പം ഇദ്ദേഹത്തിന്റെ ജാതവുമായിട്ട് ഇത് കണക്ട് ആക്കി എടുക്കുക എന്ന് പറയും നമ്മളെപ്പോഴും അതിന്റെ തൊഴിൽ ഭാഗങ്ങൾ എനർജൈസ് ചെയ്യുക അപ്പൊ അത് എല്ലാ ചില ഓരോ ആൾക്കാരുടെയും ജാതകം വ്യത്യസ്തമായതുകൊണ്ട് ഇതിന് അത് ചില ആൾക്കാർക്ക് ഗുണമായിരിക്കും ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആയിരിക്കാം ചില ആൾക്കാർക്ക് വളരെ മോശമായിരിക്കും അതിനകത്ത് ബിസിനസ് ചെയ്താൽ അവർ പൊട്ടി പോകും അപ്പോൾ അങ്ങനെ അതിനകത്ത് എന്താണ് ആ തൊഴിൽ ഭാഗങ്ങൾ നമ്മൾ ചാർട്ട് വരച്ച ശേഷം അവിടെ വെക്കുന്ന പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും പിന്നെ ഈ പറഞ്ഞപോലെ കൗണ്ടർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്ഥാനം പറഞ്ഞിട്ടില്ലേ അത് ഈ നമ്മൾ ആ കടയ്ക്കകത്ത് കയറിയിട്ട് അവിടെ ചെന്ന് അവിടെ കൗണ്ടർ വെച്ചാൽ അത് പോസിറ്റീവാണ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ പോസിറ്റീവ് വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടെ കൗണ്ടർ വെക്കുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും രണ്ട് ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലാൻഡാണ് ചിലപ്പോൾ ലാൻഡിന് പ്രോബ്ലം കാണും അപ്പം ചില ലാൻഡിന് പ്രോബ്ലം ഉള്ള ഭാഗത്ത് നമുക്ക് കൗണ്ടർ സെറ്റ് ചെയ്യാൻ പാടാണ് അപ്പം അത് വാസ്തു ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് നോക്കി അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനം നിർണ്ണയിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും അതിനൊരു പോസിറ്റീവ് ഊർജ്ജം കിട്ടും പിന്നെ തീരെ ബിസിനസ് ഇല്ലാത്ത സ്ഥലത്ത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട തുടങ്ങി അതിനകത്ത് വാസ്തു ചെയ്താൽ രക്ഷപ്പെടുമെന്ന് മാത്രം പ്രത്യക്ഷി ഇത് നമുക്കൊരു സ്മൂത്തായിട്ട് പോകാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ സ്മൂത്തായി പോകും ഇതിനകത്ത് അതിവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നും ഇല്ലാതെ ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ അതുപോലെ നോർത്ത് ഭാഗവും അതിൻ്റെ സൗത്ത് ഈസ്റ്റ് പോർഷനും ഈസ്റ്റ് ഭാഗവും ഒക്കെ ഒന്ന് എനർജൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ കടക്ക് നല്ല ആവും പേരാവും അപ്പം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത് നല്ല കടക്കാത്തൊരു ചുറ്റലുണ്ട് ഇപ്പം ഈ കട പണിയുമ്പോൾ ഇതിൻ്റെ ചുറ്റളവുമൊന്നും നോക്കിയിട്ടായിരിക്കില്ല പണിയുന്നത് ഉള്ള സ്ഥലത്തായിരിക്കും പണിയുക അപ്പോൾ ചിലപ്പോൾ മരണ ചുറ്റാണോ വാർദ്ധക്യ ചുറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് ദോഷമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള സ്ഥാനം തിരിച്ച് ചില കടയ്ക്ക് അത് ക്യാബിനൊക്കെ വേണ്ടുന്നതുകൊണ്ടും അപ്പം വലിയൊരു കടയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം തിരിച്ച് ക്യാബിന് ചെയ്യുമ്പോൾ ഒരു മൂല കട്ടായി പോകുന്ന അവസ്ഥയാവും അപ്പോൾ അത് വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കിയിട്ട് ഇവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടും പിന്നെ തീരെ മോശമായ കട ഇല്ലാതെ പൊട്ടിയിരിക്കുന്ന കടയിൽ ഈ വാസ്തു ഒന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയൊരു ബിസിനസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് തീർച്ചയായും കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇൻകം ഒക്കെ വന്നാൽ തന്നെ അത് കടയ്ക്കകത്ത് നിൽക്കണ്ടേ ഇപ്പം ചില പ്രോസ്പിരിറ്റി മോശമായിട്ടുള്ള എത്ര പൈസ കടകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കും അപ്പം കൃത്യമായിട്ട് തകം നമ്മൾ സെറ്റ് ചെയ്തിട്ട് പ്രകാരം ചെയ്തെടുക്കുകയാണെങ്കിൽ പ്ലാനില് ഈ പറഞ്ഞ കാര്യങ്ങളോട് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ജ്യോതിഷപരമായ പ്രശ്നങ്ങൾക്ക് എഴുതുക എഴുതേണ്ട പ്രൊഡ്യൂസർ ദേവാമൃതം പേട്ട തിരുവനന്തപുരം